യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളും പണിമുടക്കിലേക്ക്. നവംബർ 9 മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാൻ ഒരുങ്ങുകയാണ് ബസ്സുടമകൾ. ഇതിനു മുന്നോടിയായി ആറ്റിങ്ങൽ താലൂക്ക് ഓഫീസിന് മുന്നിൽ ബസ്സുടമ സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണാസമരം അടൂർ പ്രകാശ് എം പി ഉദ്ഘാടനം ചെയ്തു. നിത്യേന ഡീസൽ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള നിരക്കുമായി സർവീസ് നടത്താനാകില്ലെന്ന് ബസ്സുടമകൾ വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്കുൾപ്പെടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക, കോവിഡ് കാലം കഴിയുന്നതുവരെ വാഹന നികുതി പൂർണ്ണമായും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്കിലേക്ക് സ്വകാര്യ ബസ്സുകളും കടക്കുന്നത്. ബസ്സുടമ സംയുക്ത സമിതി ജനറൽ കൺവീനർ ബി ഹരിദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് ചെയർമാൻ സാബു ജനത, സംയുക്ത സമിതി ചെയർമാൻ സലീം, ജോയിന്റ് കൺവീനർ സുധീർ, ഭാരവാഹികളായ ഷാജി, അബ്ദുൽ സമദ്, വിജയരാജൻ, റീജു, സന്തോഷ്, അജി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രൈവറ്റ് ബസ് ഉടമകൾ തികച്ചും ന്യായമായ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുക. കോവിഡ് എന്ന് പറയുന്ന മഹാരോഗം ബാധിച്ചതിന് ശേഷം നമ്മുടെ സംസ്ഥാനത്തും ഇതര സംസ്ഥാനങ്ങളിൽ നിരവധി ആളുകൾ ഇതുപോലെയുള്ള തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ആളുകളൊക്കെ തന്നെ ഏറെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും കഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ്. എന്നിരുന്നാൽ പോലും കോവിഡിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ടിയിരിക്കുന്നത് ഇതുപോലെയുള്ള ശ്രമങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ നിങ്ങൾ പെട്രോളും ഡീസലും കൊടുക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചാൽ ഇതിന് പരിഹാര മാർഗമാകും. കുട്ടികൾക്ക് കൺസെഷൻ റേറ്റിൽ നിങ്ങൾക്ക് കുട്ടികളെ കയറ്റിക്കൊണ്ടു പോകണമെങ്കിൽ അതിന് ഒരു കൺസെഷൻ കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബസ് ഉടമകൾക്ക് ഡീസൽ അടിക്കുമ്പോൾ അതിന് ഒരു സബ്സിഡി എന്നുള്ളതിനെ കൊടുക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകേണ്ടതായിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് അത്തരത്തിൽ തയ്യാറായി മുമ്പോട്ട് വന്നാൽ തീർച്ചയായും ഇതുപോലെയുള്ള സമര പരിപാടികൾ ഇവിടെ അവസാനിപ്പിക്കുവാൻ കഴിയുമെന്ന് മാത്രമല്ല ഈ സമര പരിപാടിക്ക് ഒരു പരിസമാപ്തി കുറിക്കുവാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പണം ചെലവഴിച്ചുകൊണ്ട് പണം മുടക്കിക്കൊണ്ട് ബസ് എടുത്ത് ബസ് ഇപ്പോൾ ഓട്ടമില്ലാതെ വെറുതെ കിടക്കുന്നു. ആ ബസ്സുകൾ ഓട്ടമില്ലാതെ വെറുതെ കിടക്കുമ്പോൾ അത് അവരുടെ തൊഴിലാളികൾ അത്തരം ആളുകൾക്ക് അവരെ പിരിച്ചുവിടാൻ പറ്റില്ല. ആ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന ഗവൺമെന്റാണ് ഈ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ളത്.